അപ്പോ ഇത് ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തും നിങ്ങൾ എന്തും പഠിച്ചാലും ലാസ്റ്റ് നിങ്ങൾ വരുമ്പോൾ വിക്കന് എത്തിക്കും, വിക്കന് എത്തിക്കും. അപ്പോ ഇത് നന്നായിട്ട് പഠിക്കണം. ചിലരിപ്പോൾ കൊണ്ടുപോയി ആക്ടി ചെറിയ കൊണ്ട് കൊണ്ടുപോകത്തിന് ഈ സാധനം ഒറ്റക്ക് ചെയ്യാൻ കൊണ്ടേ വെച്ചോണ്ട് സെപ്പറേറ്റ് ഇട്ടാലേ നമ്മളിതിനെ ഓരോന്നും ഒന്ന് എല്ലാ പെൺമോലിനും കൂടി നമ്മൾ രണ്ട് നോർത്ത് സൗത്തിൽ കാറ്റടിക്കൂല, ഇങ്ങനെ കാറ്റടിക്കൂടെ ആയിട്ടില്ല. ഇനി നിങ്ങളുടെ ഭാര്യ പ്രസവിക്കും, നാട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരും കുട്ടികളെ കാണാൻ അതുപോലും പോയിട്ട് പറ്റില്ല. ഇത് കുട്ടികൾക്ക് ചെയ്യാനുള്ളതല്ല, ഇത് വലിയവർക്ക് മാത്രം ചെയ്യാനുള്ളതാണ്. കുട്ടികൾ അതിൻ്റെ അകത്തേക്ക് കയറി പിന്നെ രോമെല്ലാം കൂടെ മുട്ടിലൊക്കെ കയറും, കുട്ടികളെ കത്തുകൊണ്ടിരിക്കും. അപ്പോൾ കുട്ടികളെ കളിയല്ല അത്, ഇത് വലിയവർക്ക് ചെയ്യാനുള്ളത് മാത്രമാണ്. ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക. വലിയവർക്ക് മാത്രം ചെയ്യാനുള്ള പുറത്തുനിന്ന് ആക്കി അതിനകത്ത് പ്രവേശിപ്പിക്കരുത്. മോയിലിനെടുത്തിട്ട് വീട്ടിനകത്ത് കൊണ്ടുവരാനും പാടില്ല. അതിന് അത്ര നോക്കുകയില്ല. എന്ത് സംശയം വന്നാലും ഇങ്ങോട്ട് വിളിക്കുക. ഈ ഒരു ഫോണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കർഷകർക്കുള്ളതാണ്. എപ്പോൾ വേണമെങ്കിൽ അവർക്ക് എന്നെ വിളിക്കാം. രാത്രി 12 മണിക്കോ 1 മണിക്കോ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ഫോട്ടോത്തരങ്ങൾ ഓരോരുത്തരും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഓരോരോ വീഡിയോസ് ഇട്ടുണ്ടാവും. മുക്കളുടെ വെള്ളം കൊടുക്കേണ്ടത് മറ്റേ പാത്രത്തിൽ വെള്ളം കൊടുക്കരുത്. അത് ഇമീഡിയറ്റ് ചെയ്തിട്ട് ചെയ്യാൻ നിൽക്കേണ്ട, നിങ്ങൾ അനുഭവിക്കും. ഹംസാക നിങ്ങളെ തൊട്ടടുത്ത ഒരു ഉദാഹരണമാണ്. അവിടെ 2 യൂണിറ്റ് പോയാലും 150 കുട്ടികൾ, ഇനി 7 യൂണിറ്റ് കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അത് കണ്ടിട്ട് അതുപോലെ ചെയ്യും. ദയവ് ചെയ്തിട്ട് നിങ്ങൾ പരാജയപ്പെട്ടാലാണ് നിങ്ങളെ പരാജയം, എൻ്റെ പരാജയമാണ്. ഈ കഷ്ടപ്പെട്ടിട്ട് ഈ ഓരോരുത്തരുടെ വീട്ടിലേക്ക് രാത്രി 12 മണി 1-2 മണിക്കാണ് മിന്നാന്ന് ഞങ്ങൾ തിരിച്ചെത്തിയിരുന്നത്. എന്തിനാണ് അവരോരോ വീട്ടിത്തരങ്ങൾ കാണിക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. 2 മാസമായിട്ട് മോനെ കൊണ്ടുവച്ചിട്ട് ഇണ ചേർത്താൽ ഇങ്ങനെ നോക്കിയും കൂടി ഇരിക്കുന്നു. അതിന് അനവർത്തിയാൽ തന്നെ കുട്ടികളുണ്ടാവുള്ളൂ. അയാളൊപ്പം കൊണ്ടേ ഒരാൾക്ക് 40 കുട്ടികളാണ്. അപ്പോൾ അതുപോലെ പഠിക്കാൻ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ റമദാൻ മാസത്തിൽ മുസാഫിർ എടുക്കും, ആ ഒരു മാസം ഇങ്ങനെ ഓർക്കും. രാമായണ മാസത്തിൽ രാമായണം എടുക്കും, ആ ഒരു മാസം കംപ്ലീറ്റ് ഉണ്ട് ഓർക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇതങ്ങനെ പറ്റൂല. ആ ചെറിയ ബുക്കേത് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾക്ക് പറ്റിയ പരാജയങ്ങൾ മറ്റുള്ളവർക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അത് പോയി പഠിക്കാൻ പറഞ്ഞത്. ഇതവിടെ കൊണ്ടുവച്ചിട്ട് യൂട്യൂബിൽ വന്നിട്ട് പിന്നെ ഫേസ്ബുക്ക് മറ്റേ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കണ്ട. മോയിലും വയറ്റിലൊക്കെ വന്നെങ്കിൽ അതിനെന്താ ലക്ഷണം എന്ന്, മോയിലും വയറും ഇറങ്ങിയാൽ അതാണ് അതിൻ്റെ ലക്ഷണം. അത് ചോദിക്കാൻ നിൽക്കണ്ട, അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അതിൽ കിട്ടും. അതിൽ കിട്ടാത്തതാണെങ്കിൽ മാത്രം വിളിക്കുക. എപ്പോൾ വരണം വിളിക്കാം. ശരി, നല്ല പഠിക്കും. അതാണ് കർഷകന്. 7 യൂണിറ്റ് പിന്നെയും ബുക്ക് ചെയ്തു. ഞങ്ങൾ തിരിച്ചു വരിക്കണ്ടോ? ഞങ്ങൾക്ക് ഇറച്ചി കൊടുക്കുന്നത് കണ്ടില്ല, ഇതേപോലെ തന്നെ ഞങ്ങൾ ഡെയിലി ഇറച്ചി കൊടുക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് തിരിച്ചുണ്ടെന്ന് പറഞ്ഞത്. നിങ്ങളാ പാലക്കാട് ജില്ല അവിടെ എന്ന് പറഞ്ഞാൽ അട്ടപ്പാടി ആദിവാസികളാണ്, അവരൊന്നും പോയിട്ട് കഴിഞ്ഞില്ല. അതിൽ കല്യാണം ചേരായ വേണ്ടത്, അപ്പം പെട്ടെന്ന് കൊണ്ടുവരണം. നിങ്ങളെവിടുന്ന? പാലക്കാട്. കൊല്ലംകോട്. കൊല്ലംകോട്. നിങ്ങളവിടെ മറ്റേ ദീപൊക്കെ കണ്ട യൂട്യൂബിൽ കണ്ടിരുന്ന വീട്ടിനെ വേണ്ട ചെയ്യണത്, അതുപോലെ ചെയ്താൽ നന്ന്. ചൂട് കൂടുതലുള്ളതാണ്, ചേട്ടൻ നല്ലം പോലെ കിട്ടണം. നിങ്ങളെവിടുന്ന? കോട്ടയത്ത്. കോട്ടയത്ത് മിഞ്ഞാന്ന് ബുക്ക് ചെയ്ത് വീട്ടിൽ തുടങ്ങും. നിന്റെ മകന് ഇത്ര 30 ഉണ്ടോ? 31. 32. 32. നിങ്ങള് കന്യാകുമാരി? അതായത് ഭക്ഷണം കേൾക്കുന്ന കേരളത്തിലും അപ്പിടാൻ പോകുന്ന തമിഴ്നാട്. എന്തിനാ വെറുതെ? 45 വയസ്സാണ്. പുരുഷന്മാരാണ് വീട് നോക്കുന്നത്. അത്
ഗൾഫിലേക്ക് പോയിട്ടില്ലെങ്കിലും യു കെയിലേക്കോ യു എസ് എയിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും വീടിൻ്റെ തൊട്ടടുത്ത് ഒരു തട്ടുകട, ഒരു പെട്ടിക്കടുത്ത് അതിൻ്റെ അകത്ത് കഞ്ഞി കപ്പ ഇതെല്ലാം വിറ്റിട്ട് അവിടെയാണ് കുടുംബം നോക്കുന്നത്. ഞങ്ങളുടെ ഈ മലബാറിൽ പുരുഷന്മാർ ഗൾഫ് പോകും, രാവും പകലും അധ്വാനിക്കും, ആർബിയുടെ ആട്ടും പൊക്കും ചീറ്റും കെട്ട് അവിടുന്ന് കാശിനിട്ട് അയച്ചു കൊടുക്കും, ഭാര്യമാരെ അടിച്ചു കൊടുത്ത് ജീവിക്കും. ഇതാണ് ലൈഫ് സ്റ്റൈൽ കേരളത്തിൻ്റെ. ശരിയാണല്ലേ? ഇച്ഛായം പറയും, ശരിയല്ലേ? ശരിയല്ലേ? ആ നിങ്ങൾ ഭക്ഷ്യാക്കാനോ പോകും. നിങ്ങൾ എന്തെയാണ്? ഞാൻ ഗൾഫിലായിരുന്നു, ഇപ്പോൾ ഇവിടെ നാട്ടിൽ ഒരു ബിസിനസ് ഒക്കെ ഉണ്ട്. എൻ്റെ ബിസിനസ് പേപ്പർ പ്ലേറ്റിൻ്റെ. നിങ്ങളെവിടുന്ന? ഞാൻ കുന്നോളം, തൃശ്ശൂർ. കുന്നോളം എന്തിനാണ്? നേഴ്സ് ആരും വരുന്ന നോക്ക് നോക്കിക്കോളും. സോറി, പണി ചെയ്യാത്തവർക്ക് പറഞ്ഞ രണ്ട് കാര്യം, ഒന്ന് രാഷ്ട്രീയം, ഒന്ന് റിയൽ എസ്റ്റേറ്റ്. പണി ചെയ്യാത്തവർ നിങ്ങളെവിടുന്നോട്ടി? അപ്പോഴേ നിങ്ങളെല്ലാവരോടും ദയവ് ചെയ്തിട്ടൊരു കാര്യം പറയാൻ, ഞങ്ങളുടെ ഈ മുയൽ വാഴും മേടം പണം വാഴും മേടം പരസ്യം കണ്ടിട്ടോ, ഞങ്ങളുടെ ഈ സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ കണ്ടിട്ടോ, അല്ലെങ്കിൽ ഈ ഇതെല്ലാം കണ്ടിട്ട് ദയവ് ചെയ്തിട്ട് മുയൽപ്പിച്ച് ചെയ്യരുത്. ഇതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. തെറ്റു പേരും കുറേ കുട്ടികളുണ്ടാവും, പറമ്പിലിറങ്ങണം, ഇതിൻ്റെ അരിയാണ് തിന്നാൻ കൊടുക്കും. ഇതിനൊക്കെ പറ്റുന്നുണ്ടെന്ന് മാത്രം ഇതിലേക്ക് അറിഞ്ഞിട്ടാൽ മതി. ഒരു ഭാര്യ ഭർത്താവിരിക്കുന്ന തിരുവനന്തപുരത്തും കൊല്ലത്തു നിന്നുള്ള ആൾക്കാർ വരുന്നപ്പോൾ ബുക്ക് ചെയ്യുന്നത്, കാശിറക്കുന്ന ഫോണ്, യൂട്യൂബിൽ കുറേ ആൾക്കാർ വോയിസ് വെച്ച് ചെയ്യുന്നത്, വിൽക്കാൻ പോകുന്നത്, ഇതൊന്നും നോക്കിയിട്ട് ചെയ്യരുത്. ഞങ്ങളൊരുപാട് ബുദ്ധിമുട്ടിയ ആൾക്കാരാണ്. ഞങ്ങളീ വന്ന ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് വരരുത്. അതുകൊണ്ടാണ് ദയവ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്നത്. ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പഠിക്കുക, പഠിച്ചിട്ട് മാത്രം. നിങ്ങളെ വീട്ടിലെ സ്ത്രീകൾ നന്നായാൽ നിങ്ങൾ 98% നിങ്ങൾ രക്ഷപ്പെടും. ഒരു കാരണവശാലും മോയലുകൾക്ക് നിപ്പിളിലെ വെള്ളം കൊടുക്കരുത്. കുറെ ജനങ്ങളുണ്ട് യൂട്യൂബിനകത്ത് നിപ്പിളിലെ വെള്ളം കൊടുക്കാൻ. നിങ്ങൾ ഇത്രയും ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾക്ക് വയറിളക്കം വന്നു, നിങ്ങൾക്കൊരു മരുന്ന് തരണം. നിങ്ങളുടെ എല്ലാത്തിൻ്റെ വായിലേക്ക് നിപ്പിൾ കൊടുത്താൽ നിങ്ങൾക്ക് മാത്രമായിട്ട് വെള്ളം തരാൻ പറ്റും. ഈ പൂച്ച എന്ന് പറഞ്ഞ ജീവി എപ്പോഴും കൈകൊണ്ട് ആക്രമിച്ചിട്ട് എൻ്റെ ഇരനെ പിടിക്കുന്നു. അതുകൊണ്ടാണ് അതെപ്പോഴും അതിൻ്റെ മകം ഇങ്ങനെ മൂർച്ചാക്കുന്നത്. കണ്ടിട്ടുണ്ടോ? കാർപ്പറ്റിൻ്റെ മുകളിലോട്ട്. അതുകൊണ്ടാണ് മകം മൂർച്ചാക്കുന്നത്. ഈ മോര് വായിൽ കഴിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എപ്പോഴും പല്ല് മൂർച്ചുന്നു. ഈ പല്ല് മൂർച്ചാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ണിൻ്റെ ബൗളിൽ, മണ്ണിൻ്റെ പാത്രത്തിൽ ഇത് കഴിക്കുന്നത്, പല്ല് മൂർച്ചാക്കാൻ. അത് കടിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ പല്ല് അഴിച്ച പല്ല് മുകളിലേക്കും നൂറും, മുകളിലത്തെ പല്ല് കല്ലിലേക്കും. ഈ മുയൽ എന്ന് പറഞ്ഞ ഈ ജീവൻ്റെ ഈ പല്ല് ഒരാഴ്ചയിൽ 1.2 മുതൽ 2 mm വരെ ഇത് നീളം വെക്കും. ഇത് നീളം വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മണ്ണിൻ്റെ പാത്രത്തിൽ എപ്പോഴും വെള്ളം തിരി കൊടുക്കുന്നത്. ഒരു മുയൽ കൃഷി ചെയ്യുമ്പോൾ ആദ്യം ആ ജീവിനെ പറ്റി പഠിക്കുക, അത് എന്താണെന്ന് ആദ്യം പഠിക്കുക. ഇത് ആരെങ്കിലും മുയലിനെ വളർത്തുന്നുണ്ട്, ലാഭം ഉണ്ടാക്കുന്നുണ്ട്, അത് പോയി എടുത്ത് കുറ്റിച്ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞിരിക്കുന്ന കാശ് ഉറപ്പാണ് പോകും. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനമല്ല ഈ മുയൽ, ഇത് നിങ്ങൾക്ക് നോക്കാനുള്ളതാണ്. മുയലിനോട് വളർത്തിട്ട് നാട്ടുകാരും കുടുംബക്കാരൊന്നും അതിൻ്റെ അകത്തേക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിന് ഹെയർബോൾ എന്ന് പറയുന്ന അസുഖമുണ്ട്. ഒരു വർഷത്തിന് 3 പ്രാവശ്യം ഇത് രോമം കൊയ്ക്കുന്ന ഒരു ജീവിയാണ് ഈ മുയൽ. ഇതിൻ്റെ രോമം കുഞ്ഞുങ്ങളെ മൂക്കിനകത്തേക്ക് പോകും, കുഞ്ഞുങ്ങളതിൻ്റെ അകത്ത് കയറിയത്. ആളുകളുമില്ല, നമ്മളീ മൂക്കിനകത്ത് രോമം ഉണ്ടല്ലോ, അതെന്തിനാണ്? ഇത് തടയാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങളെ മൂക്കിൻ്റെ രോമം ഉണ്ടാവും ഇല്ല, അത് മൂക്കിനകത്തേക്ക് കയറിപ്പോകും. അപ്പം നിങ്ങളാൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. മുയൽ ഫാം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നിലം സിമെൻറ്റ് ചെയ്യരുത്, മണ്ണായിരിക്കണം. ഈ മണ്ണ് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ മേലൊക്കെ ഷീറ്റ് കൊടുത്ത് ഷീറ്റിൻ്റെ മുകളിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഇതെപ്പോഴും താഴത്തേക്ക് വീണാൽ താഴത്ത് ചെളിപിടിയാവും. ചെളിപിടിയാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നാച്ചുറലി അവിടെ നിങ്ങൾ സിമെൻറ്റ് ചെയ്യും. സിമെൻറ്റ് ചെയ്ത് വൈപ്പറോട് പഠിച്ചെടുക്കും 10, 20, 30 mm ഒക്കെ 4 മാസം 5 മാസം കഴിഞ്ഞാൽ 4 ഇരട്ടിയാവും
ഇത് നിങ്ങൾക്ക് വൈപ്പർ വെച്ചിട്ട് പഠിച്ചെടുക്കാൻ പറ്റില്ല. രണ്ട് ദിവസം പഠിച്ചു വരാതിരുന്നു കഴിഞ്ഞാൽ സ്മെല് വരും. അപ്പം എന്തായാലും സിമെൻ്റ് ആയിരിക്കരുത്. ഇനിയിപ്പോൾ സിമെൻറ്റ് നിങ്ങളെ വൈപ്പറോട്ട് പഠിച്ചെടുത്താലും ടെമ്പറേച്ചർ കൂടുതൽ നേരത്തെ നിങ്ങളെ പാലക്കാട് ജില്ലയിൽ ടെമ്പറേച്ചർ കൂടുതലാണ്, 42 ഡിഗ്രി വരെ അവിടെ ചൂട് വരുന്നുണ്ട്. ഇത് ഇവാപ്രേറ്റ് ചെയ്യും. ഇത് ഇവാപ്രേറ്റ് ചെയ്യുമ്പോൾ നെസ്റ്റ് ബോക്സിൻ്റെ അകത്താണ് കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ മേലെ വെള്ളത്തിൻ്റെ തുള്ളി തട്ടുമ്പോൾ അമ്മ കയറി പാടുകൊണ്ട് നിങ്ങൾ അതിന് ഫീഡ് കൊടുക്കാൻ, ഗോദ്രേജിൻ്റെ ഫീഡ് കൊടുക്കാൻ പറയും. ഗോദ്രേജിൻ്റെ ഫീഡ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ കൈ ചീറ്റ മിക്സിൻ്റെ രീതികൾ ഞങ്ങൾ യൂട്യൂബിനകത്ത് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിരുന്നോ നോഫലിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിരുന്നു. കണ്ടിരുന്നില്ല? നോഫലിനെ തീറ്റ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തീറ്റ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാം. ഇതാകുമ്പോൾ എന്താണ്, കാശ് കൂടുതലാണ്, പണി കുറവാണ്. മറ്റേതെന്താണ്, കാശ് കുറവാണ്, പണി കൂടുതലാണ്. കാരണം നിങ്ങൾ ഓരോരോ നേരത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ അതിനുള്ള തീറ്റ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഇതാകുമ്പോൾ പാത്രത്തിനകത്ത് പോയി കണ്ടിട്ട് കൊടുക്കാൻ പറ്റും. ഇത് മടിയന്മാരിട്ടുള്ളതാണ്, അത് പണിയെടുക്കുന്നുണ്ട്. ഒരാൾ മുയലിനെ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ എങ്ങനെയാണ് ആ മുയലിന് വെള്ളം കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. അയാളെ ഇതിന് സ്നേഹിച്ചിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ കാശിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്. നിപ്പിളിൽ വെള്ളം കൊടുക്കുന്ന ഒരാളും മുയലിനെ സ്നേഹിക്കുന്നില്ല. വെള്ളം ചുമ്മാ അതിന് വെള്ളം കിട്ടുന്നുണ്ടല്ലോ, കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ ബ്ലോക്ക് വന്നാൽ എന്ത് ചെയ്യും, വെള്ളം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ മണ്ണിൻ്റെ പാത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആവശ്യമില്ല, അറിയില്ല. ഇപ്പോഴും കൂടെ പോകുമ്പോൾ ചിലർ കുടിക്കാതിരിക്കും, അപ്പൊ അതിന് അസുഖമാണ് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു ദിവസം 3 പ്രാവശ്യം മണ്ണിന്റെ പാത്രത്തിൽ വെള്ളം കൊടുത്താൽ അതിൻ്റെ അത് കയറും. കയറും കയറില്ല, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് വെള്ളം കൊടുക്കാൻ കയറില്ലേ? കയറുമ്പോൾ നിങ്ങൾ നോക്കും, മോനെ വല്ല കടിപിടി വെച്ചിക്കണോ, പ്രസവിക്കാൻ അയക്കണോ, വല്ല ആദ്യം പോനാലെ സുഹൃത്തു ഇതിനെ സ്നേഹിക്കാനൊരു മനസ്സാദ്യം വേണം. എനിക്ക് കറണ്ടിന്റെ ബില്ല് ഫ്രീ ആണ്. 14 പേജില് ഞാൻ മോയെ വളർത്തുന്ന ആളാണ്. ഞങ്ങൾ ഇത്രയും വെള്ളത്തിന്റെ പാത്രങ്ങളിൽ കൊടുത്തിട്ട് ഓരോരോ പാമ്പാണ്ടും പോയി നോക്കുമ്പോൾ ഓരോരോ മോലുകളും കണ്ടാൽ ഞങ്ങൾ ഞെട്ടിപ്പോകും. അത്രയും അപ്പോൾ ഇതൊരിക്കലും ശ്രദ്ധിക്കുന്നുള്ളൂ. അപ്പൊ നിപ്പിളം കൂടി കൊടുക്കാനുള്ള അവസ്ഥ വെള്ളം എപ്പോഴും വേണം. അരി പോളിഷ് ചെയ്ത് ആ ചുവപ്പ് കളറ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലൊക്കെ കിട്ടുന്നുണ്ട്. അവരിന്റെ തവിട്, അത് തവിടല്ലാണ്, ചോളത്തിന്റെ തവിട്, ഗോതമ്പിന്റെ തവിട്, കുഴിഞ്ഞിന്റെ തവിട്, ഇതാണ് തവിട്. അതേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലാത്തതൊന്നും നിങ്ങൾ കൊടുക്കരുത്. ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് അവലിന്റെ പോസ്റ്റ് ചെയ്തത് കണ്ടു മൊബൈല് കുഴിന്റെ, പിന്നെ അതുപോലെ മറ്റേ കമ്പപ്പൊടി. എന്താ വെച്ചാൽ ഒരു ദിവസം രാവിലെ 4:30 5 മണിക്ക് പുലർച്ചയ്ക്ക് തുടങ്ങും ഫോൺ വിളി. എൻ്റെ മോനെ ഞാൻ എന്താ തുന്നാൻ കൊടുക്കണ്ടേ? അപ്പൊ തുന്നാൻ കൊടുക്കണ്ടേ യൂട്യൂബിൽ പോയി നോക്കിയാൽ അതില് കാണാം. പുഴുക്കള് വരും, മരത്തിന്റെ ഫ്രെയിം അടിച്ച് അതിന്റെ മുകളിലുള്ള നെറ്റ് കൊടുക്കുന്നത്. ഇതിന് പുഴു വരുമ്പോൾ ഈ പുഴു നാവിട്ട് മാറ്റും, ഇതിന് അസുഖം പിടിക്കും. ഒന്നിന് വന്നാൽ അടുത്തേനും പിടിക്കും, അടുത്തേനും പിടിക്കും, അടുത്തേനും അസുഖം പിടിക്കും. ഇത് കമ്പി കൂട്ടിയുടെ വളർത്തിട്ട് നമ്മളിത് സ്റ്റെറിലൈസ് ചെയ്യണം. ഒരു പൈപ്പിൻ്റെ മുകളിൽ കുറച്ച് നിങ്ങൾ പഴയ ബനിയനും ചത്തലും കൂടെ ചുറ്റി ഒന്ന് മണ്ണിലൊന്ന് മുക്കിയിട്ട് ഒന്ന് കൂട് കത്തിക്കണം. കൂടിനെ മേലെ കൂട് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൂട് കത്തിക്കാൻ പറ്റില്ല, കൂട് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല. സിംഗിൾ ലെയറിൽ മാത്രം ചെയ്യണം. പുല്ലരിയാതൊരു മനസ്സ് അത് നമുക്ക് ആദ്യം വേണം. അതിൻ്റെ തന്നെ മറക്കുള്ളൂ. ഇത് കൊണ്ടുപോയി മറ്റുള്ള ജീവി ആദ്യം പോലൊന്നല്ല, കുറേ കുട്ടികളുണ്ടാവും നോക്കാം കുറച്ച് ഇത് നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്കിത് ചെയ്യാം. പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ നോട്ടം വേണം ഇതിന്. മെയിന ഗോൾഡ് ഫിഷ് ആദ്യം നിങ്ങൾ വീട്ടിൽ സ്ത്രീകളോട് ചോദിച്ചു നോക്കുക, അവർക്ക് പറ്റും. നിങ്ങൾ എത്ര ലക്ഷം രൂപയുടെ മുയലിനെ വളർത്തിയാലും ഞാൻ തിരികെ വാങ്ങും. ഞാനിത് തിരികെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ലതും കിട്ടണം. നിങ്ങൾക്ക് കിട്ടിയാലേ
നിങ്ങളുടെ കണക്ക് പരിശോധനയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഇവരെ നാട്ടിൽ താമസാറുണ്ട് നാട് ചെയ്യുന്നത് പറഞ്ഞിട്ട് ഫാമിനകത്ത് കിടന്നു അത് കണ്ടിട്ടാണ് ഇവര് വന്നത്. ഇപ്പൊ ഇവര് ചെയ്യണ പാലക്കാട്ടാണ് അത് ഇരിക്കുന്നത്, അതിപ്പോ രണ്ടാഴ്ച കഴിഞ്ഞാൽ ശരിയാണ്. ആണ് പെണ്ണ് രോഗം രോഗം ഇത് എവിടുന്നോ വാങ്ങിച്ച മോയിലുള്ള സംശയം കൊണ്ട് ചോദിക്കുന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ കേരള സർക്കാർ ഓരോരോ പഞ്ചായത്തിലെ ഓരോരോ മൃഗ ഡോക്ടർമാരുണ്ട്, ഓരോരോ മൃഗ ഡോക്ടർമാരുണ്ട്, അവര് ഡോക്ടർ അങ്ങോട്ട് കൊണ്ടുവരും. നിങ്ങൾക്കറിയാം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഏഴ് തലമുറകൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ലാന്ന്. ഉണ്ടോ ഇല്ലേ? ഞങ്ങൾ ബൈബിൾ നടത്തണോ? ഉണ്ടോ ഇല്ലേ? ബൈബിൾ കഴിക്കാറുണ്ടോ? നിങ്ങളുടെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഏഴ് തലമുറകൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ബ്ലഡ് റിലേഷൻ വരാതിരിക്കണം. അതേപോലെ തന്നെ ആട്, നിങ്ങൾ ആടിനെ വളർത്തുന്ന ആളാണ്, അതിൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് കേൾക്കുന്നത്, ഇല്ലല്ലോ നായക്ക് അങ്ങനെ ചേർത്തിന് മോയിൽ ചേർത്തില്ല, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും, അതല്ല ചെയ്യരുത് എന്ന് പറഞ്ഞതും നിങ്ങൾ വീണ്ടും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കുക. അടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്, ഞാനിപ്പം മിഞ്ഞാന്ന് ഇൻ്റർവ്യൂ കുറേ ഫാമുകളിൽ പോയി, പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എന്തിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്, നല്ല മണ്ണാണ്, അതൊന്ന് ശരിക്കും ലൂസാക്കി കൊടുത്താൽ മൂത്രം ഭൂമിയിലേക്ക് വലിഞ്ഞു പോകും. ചെയ്യൂല, അതായത് അടിച്ചുവരണ്ടേ? മൂത്രം വേറെന്തോ ആവശ്യത്തിന് കീടനാശിനിയായിട്ടെന്തോ കീടനാശിനിയായിട്ടൊക്കെ ഉപയോഗിക്കാം. എന്തായിരുന്നു കാര്യം? മാത്രേ എപ്പോഴും ഫാമിനകത്തേക്ക് കാറ്റടിക്കാൻ പാടുള്ളൂ. ഒരു ഭാഗത്ത് കയറി മറ്റേ ഭാഗത്തേക്ക് ഒഴുകി പോകണം. ഈ ഒഴുകി പോകുന്ന പറയുമ്പോൾ സൈഡിലെ ഓട് രണ്ടടിയേ പാടുള്ളൂ, കൂട് നിർത്തുന്നത് രണ്ടടിയിലേ. അപ്പൊ കാറ്റ് കയറി കഴിഞ്ഞാൽ മോയിന്റെ ചെവി മുകളിൽ തട്ടിട്ട് അപ്പുറത്തു കൂടെ ഒഴുകി പോകണം. കാരണം ഈ മോയിൽ എന്ന് പറഞ്ഞ ജീവിന്റെ ഈ ശരീരത്തിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത് അതിന്റെ ചെവിയാണ്. ഈ ചെവിയുടെ മുകളിൽ കാറ്റ് തട്ടി പോകാൻ പാടുള്ളൂ. ഇത് ആളെക്കാട്ടി വലിയ ആയിട്ട് മധുര കെട്ടത്തിന്റെ അകത്തേക്ക് കാറ്റിട്ടില്ല. ഓരോരോ ഫാമ പോയി കഴിഞ്ഞാൽ മോയിലെ കിടന്ന് കിടക്കുന്നത് കാണാം. പിന്നെ നാട്ടുകാർ കാണും, ആൾക്കാർ കാണുന്നത് വെച്ചിട്ടാണ് അങ്ങനെ കിട്ടുന്നത്. അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യരുത്. ആ ജീവിനെ വളർത്തുന്ന രീതിയിൽ നമ്മൾ അതിനെ വളർത്തുക. മുയൽ അയക്കാത്തൊരു ജീവിയാണ്, ഇവിടെ നിങ്ങൾക്ക് മാത്രമേ ഇതിനെ നനവുള്ളൂ. അപ്പോൾ ഇത് എന്ത് കഴിച്ചു കഴിഞ്ഞാലും അതിനെ മുകളിൽ ഇതിന് വെള്ളം കിട്ടണം. അപ്പോൾ വെള്ളം നമ്മൾ കുറച്ചേ പറ്റുള്ളൂ. കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കും. ഇതിന് ഏറ്റവും നല്ലത് വൈക്കോല്. ഫൈബർ ഏറ്റവും കൂടുതൽ, ഫൈബർ കണ്ടൻറ് ഉള്ളത് വൈക്കോലാണ്. അരക്കാത്ത ജീവികളിൽ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇത് ജനം നടന്നു. 60% ഗ്രീൻ ലീഫ് ഫൈബറും 40% ഫീബറും, അതാണ് ഇതിൻ്റെ കണക്ക്. നമ്മൾ ആ ഒരു വേച്ചിൽ തന്നെ എപ്പോഴും പോവുക. രാവിലെ വൈകിട്ട് രണ്ട് നേരം, നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ രാവിലെ അതിൻ്റെ ഫീഡ് വെച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിൽ പുല്ല് വെച്ച് കൊടുക്കുക, വെള്ളം വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് പോവാം. വീട്ടിലെ അമ്മക്ക് വെള്ളം ഒഴിക്കുന്ന ഒരു ജോലി ഏൽപ്പിച്ചു കൊടുക്കുക. ഉച്ചയ്ക്ക് വെള്ളം തീർന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ മോയിലെ നിങ്ങളെ കൂട്ടിൻ്റെ അകത്ത് നിങ്ങൾ കൂടുതൽ മോയിലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ മോയിലെ കൂട്ടിൻ്റെ അകത്ത് എപ്പോഴും ആ കോർണറിൽ മാത്രമേ ഇത് കിടക്കുള്ളൂ. നടുവിൽ ഇരിക്കുന്നത് കിടക്കുക, കിടക്കുന്ന സ്ഥലം അവിടെയാണ്. അപ്പം അത് കിടക്കുന്നവർക്ക് പോയിട്ട് നമ്മൾ തടസ്സങ്ങളൊന്നും ഉണ്ടാക്കരുത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഇത് കിടന്നു തുടങ്ങും. വൈകുന്നേരം വരെയത് കിടന്നു തുടങ്ങും. വൈകിട്ട് 4 മണി 5 മണിക്ക് നീങ്ങിക്കൊള്ളും. അതേ കിടന്നു തുടങ്ങും. ആ നേരത്ത് വീണ്ടും അടുത്ത് തീറ്റ കൊടുക്കുക. ഈ കിടക്കുന്ന നേരത്താണ് നമ്മളതിനെ കൊടുക്കുന്ന ഈ ആഹാരം അതിൽ മാംസമായിട്ട് മാറുന്നത്. കോളനി കൂടുണ്ടാക്കുമ്പോൾ ഒരിക്കലും വലിയൊരു കൂടുണ്ടാക്കി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിക്കരുത്. ഓടിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് തൂക്കം കയറില്ല. നിങ്ങൾ കുഴപ്പമില്ലാത്ത ഓടാൻ പോകുന്നില്ലേ? എന്തിനാണ് ഓടാൻ പോകുന്നത്? നിങ്ങൾ ബോഡി വെയിറ്റ് കുറക്കാനും വേണ്ടിയിട്ട്. അതേപോലെ മോയിൽ ഭക്ഷണം കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ ഇതിന് ബോഡി വെയിറ്റ് കയറാൻ പോകുന്നില്ല. അപ്പോൾ എപ്പോഴും 2x2 ആക്കിട്ടിട്ട് മാത്രമേ ഇതിനെ വളർത്തുള്ളൂ. മനസ്സിലായില്ലേ? UK-ൽ US-ൽ എന്ന് പറഞ്ഞാൽ മോയിൽ തിന്നാൻ കിടക്കുക, തിന്നാൻ കിടക്കുക, ആ ഒരു ഗ്യാപ്പിൽ മാത്രമാണ് മോയിലിനെ വളർത്തുന്നത്. അതേപോലെ നമ്മൾ കേരളത്തിനകത്ത് മോയിലെ വളർത്തി കഴിഞ്ഞാൽ പീപ്പിൾ ഫോർ ആനിമൽ അല്ലെങ്കിൽ ക്രൂവൽറ്റി ടു ആനിമൽ ആക്ട് ആർട്ടിഫിഷ്യൽ ചാർത്തേക്ക് നമ്മൾ അതാക്കും. നമ്മുടെ നിയമം അങ്ങനെയാണ്. ഒരു മോയിലിന് ഇത്ര സ്ഥലമാണ്, ഇതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ഇത്ര ഗ്യാപ്പിൽ നിർത്തി നോക്കും. പക്ഷെ അതിനെ വളർത്തുന്നത് അങ്ങനെയാണ്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ക്രൂവൽറ്റി ടു ആനിമൽ ആക്ട് വരും. മോയിലെ കൊണ്ടുപോകുമ്പോൾ ഓരോരോ കണ്ടില്ലാത്ത ഓരോരോ കൂട്ടിട്ട് നമ്മളൊന്ന് യാത്രയുള്ളൂ.
ഏത് ഉള്ളത് എന്ത് വാഴല പ്ലാവിലെല്ലാം മനുഷ്യൻ്റെതാണ്. അടമ്പൻപള്ളി, തെങ്ങിത്തോല, പന്നണ്ടപ്പെട്ട, വൈക്കോല്, കുളവായ, സിഒ3, സിഒ4, അസോള, ഇതെല്ലാം നമുക്ക് കൊടുക്കാം. ആവശ്യമുള്ളത് കഴിച്ചതിന്റെ ശേഷം ബാക്കിയുള്ള പുല്ലിന്റെ മേലൊക്കെ കയറി കിടക്കും. ഇത് കിടന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കാഷ്ട മൂത്രം വരും. ഇതിന്റെ മൂത്രത്തിന് അമോണിയ ഉള്ളതാണ്. അതിന്റെ മുകളിൽ കിടക്കുമ്പോൾ ഇതിന് ബ്ലൂബസ് വരും. കൂടെ എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്യുക, കത്തിക്കുക, പന്തം കത്തിക്കുന്നത് പോലെ കത്തിക്കുക. ഇത്